നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോയിൽ എഫ് സി ബാഴ്സലോണ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ നിരവധി അവസരങ്ങൾ ബാഴ്സലോണ ഉണ്ടാക്കിയെടുത്തു, റയലിനും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് തീർത്ത് ഗോൾ അടിക്കാൻ ഒരാളെ അവർ മിസ് ചെയ്തു, മറ്റാരെയുമല്ല കരീം ബെൻസിമയെ. ബെൻസിമയെ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ വല്ലാതെ മിസ് ചെയ്തൊരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, ഒക്കെ ശരിയാണ്, പക്ഷേ റയലും ബാഴ്സലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അങ്ങനെയല്ല. സാവി തന്നെ അത് പറയുകയുണ്ടായി, ബാഴ്സലോണയിൽ അങ്ങനെ ഫ്രണ്ട്ലി ഒന്നും ഇല്ലായത്. അപ്പോൾ ഫ്രണ്ട്ലി മത്സരമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വെറും വാശിയും നമ്മൾ കണ്ട മത്സരം. ആ മത്സരത്തിൽ ബെൻസിമ ഉണ്ടായില്ല. എന്തുകൊണ്ട് ബെൻസിമ കളിച്ചില്ല, അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് പോകേണ്ടത്. ഇപ്പം മാർക്ക് അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഡാനി കർവാഹലും ബെൻസിമയും സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. അതിൽ ആംഗിൾ ഇഞ്ചുറിയാണ് ഡാനി കർവാഹലിനെ പുറത്തിരുത്തിയതെങ്കിൽ ബെൻസിമയെ അത്തരത്തിലുള്ളൊരു വിഷയം കൊണ്ടല്ല പുറത്തിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രീ സീസണിന് ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് ടീമിനോട് ചേർന്നിട്ടുള്ളത്. അല്ലാതെ മാഡ്രിഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആദ്യ സെഷനുകളിൽ ബെൻസിമ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ആബ്സെൻസ് കാരണമാണ് ആദ്യ മത്സരത്തിൽ അദ്ദേഹം കളിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് റയൽ മാഡ്രിഡ് പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബെൻസിമ റയലിൻ്റെ മുന്നേറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന താരമാണ്. ഒരുപക്ഷെ ഇത്തവണത്തെ ബാലൻഡിയൂർ പോലും അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന തരത്തിലാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. പോയ സീസണിൽ അത്രയും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി ഈ വരുന്ന സീസണിലും ബെൻസിമയുടെ കാലുകളിൽ തന്നെയാണ് റയലിന് ഏറ്റവും അധികം പ്രതീക്ഷകളുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി പത്താം.